പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ, അടൂർവാസിയും ഞാനും തമ്മിൽ പ്രണയമാണെന്നും വിവാഹം കഴിക്കുമെന്നും ആളുകൾ കരുതി. ഗോസിപ്പുകൾ വന്നപ്പോൾ സങ്കടം തോന്നി. അത് തമാശയെ കാണുമെന്നും പ്രശസ്തരായവരെപ്പറ്റി ഇത്തരം കഥകൾ ഉണ്ടാകുമെന്നും ഭാസിയേട്ടൻ. 450 സിനിമകളിൽ അഭിനയിച്ചതിന് കാരണം ഭാസിയേട്ടൻ നൽകിയ പ്രോത്സാഹനമാണ്. മലയാളത്തിലെ പഴയകാല നടി ശ്രീലത നമ്പൂതിരി പറയുന്നു. ഡോക്ടർ കാലടി നമ്പൂതിരിയെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച കാര്യം ഞങ്ങൾ രണ്ടുപേരും കൂടി ഭാസിയേട്ടന്റെ വീട്ടിൽ പോയാണ് പറഞ്ഞത്. വിവാഹം വേണമോ എന്നും തീരുമാനമെടുക്കുന്നത് സൂക്ഷിച്ചാവണമെന്നും ഭാസിയേട്ടൻ പറഞ്ഞു. വിവാഹം കഴിഞ്ഞാൽ സിനിമയിലേക്ക് മടങ്ങി വരരുത്, കച്ചേരി ഉപേക്ഷിക്കരുതെന്നും ഉപദേശിച്ചു. ഭാസിയേട്ടൻ മരിച്ച് 25 കഴിഞ്ഞ് ഇപ്പോൾ പല കഥകളുമായി പലരും രംഗത്ത് വരുന്നുണ്ട്. ഭാസിയേട്ടൻ ജീവിച്ചിരുന്നപ്പോൾ അവർ എവിടെയായിരുന്നു? അന്ന് സംസാരിക്കാൻ ധൈര്യമില്ലായിരുന്നു. ഇവർക്ക് ഇങ്ങനെ പറയാൻ എന്ത് യോഗ്യതയാണുള്ളത്? മലർന്നു കിടന്ന് തുപ്പുന്നു. പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. സിനിമയിൽ എന്നോട് വിവാഹാഭ്യർത്ഥന നടത്തിയ ഏക നടനാണ് രവി മേനോൻ. വീട്ടിൽ 4 അവരുടെ കാര്യം നോക്കണം. രവി എങ്ങും എത്തിയിട്ടില്ല. ഞാനും പ്രാരാബ്ദം തീർന്നാൽ മാത്രമേ വിവാഹത്തെക്കുറിച്ച് ആലോചിക്കാനാവൂ, നിരുത്സാഹപ്പെടുത്തുകയാണെന്ന് കരുതരുത് എന്നും ഉപദേശിച്ചു. ആശാചക്രം സിനിമയിൽ സത്യന്റെ മകളായി അഭിനയിച്ചാണ് ശ്രീലതാ നമ്പൂതിരിയുടെ അഭിനയ ജീവിതം തുടങ്ങുന്നത്. നിഴൽ സിനിമയിൽ കുഞ്ചാക്കോബാവിന്റെ അമ്മ, 450, 280 സിനിമകൾ. കഥാപാത്രം ഏതായാലും പ്രേക്ഷകർ തിരിച്ചറിഞ്ഞ് പേര് പറയും, ശ്രീലതാ നമ്പൂതിരി. 18 വിരുദനശംഖു സിനിമയിൽ 40 അടൂർവാസിയുടെ നായികയെ അഭിനയിക്കാൻ അവസരം. ശ്രീലതയുടെ സ്വപ്നത്തിലെ നായകൻ പ്രേമനസീറും കോമഡി അറിയാത്തതിനാൽ കരച്ചിലും ബഹളവുമായി. മദ്രാസിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചപ്പോൾ വീണ്ടും അടൂർവാസിയുടെ നായികയെ അഭിനയിക്കാൻ അവസരം. അപ്രതീക്ഷിതമായി എത്തിയ ആശാചക്രം ആദ്യ സിനിമയെ മാറുകയും ചെയ്തു. വിരുദനശംഖു ഉപേക്ഷിച്ചെങ്കിലും പിൽക്കാലത്ത് 100 സിനിമകളിൽ അടൂർവാസിയുടെ നായികയായി. മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഹാസ്യ ജോഡിയായി ഇരുവരും മാറിയതാണ് പിന്നത്തെ കഥ. 1 സിനിമകളിൽ വരെ ഒന്നിച്ചഭിനയിച്ചു. കോളിളക്കം സിനിമയിൽ അഭിനയിച്ചു മടങ്ങുമ്പോഴാണ് ജയന്റെ മരണം ശ്രീലതാ നമ്പൂതിരി അറിയുന്നത്. ആ സിനിമയോടെ അഭിനയം നിർത്തി. 21 ശേഷം മടങ്ങി വന്നപ്പോൾ ഗ്രഹസദസ്സാണ് കീഴടക്കിയത്. ഇപ്പോൾ 71 പിന്നണി ഗായികയായി സിനിമയിൽ പാടാൻ ആഗ്രഹമുണ്ട്. പാട്ട് പാടുമ്പോൾ അന്ന് പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ലായിരുന്നു. ഇന്ന് പാടിയാൽ ലോകം മുഴുവൻ അറിയും. അഭിനയിച്ച 12 സിനിമകളിൽ പാടിയിട്ടുണ്ട്. നൈറ്റ് ഡ്യൂട്ടി സിനിമയിൽ അറിയാമോ നിങ്ങളറിയാമോ അരക്കളൻ മുക്കാൽക്കളനിൽ കാത്തില്ല പൂത്തില്ല തളത്തില്ല എന്ന ഗാനം ശ്രീവിദ്യയ്ക്ക് വേണ്ടി പാടി. പാജിമ സൂക്ഷിക്കുക സിനിമയിൽ ചന്ദ്രികയിൽ അലിയുന്നു ചന്ദ്രകാന്തം പാട്ട് സീനിൽ അഭിനയിക്കാൻ കഴിഞ്ഞു. മദ്രാസിലെത്തിയ ശേഷമാണ് ദക്ഷിണാമൂർത്തി സ്വാമിയുടെ കീഴിൽ സംഗീതം പഠിക്കുന്നത്. കച്ചേരിക്ക് വേണ്ടി പാട്ട് പഠിക്കാൻ സ്വാമി ഉപദേശിച്ചു. ഒരുപാട് കച്ചേരികൾ നടത്തി. 21 ശേഷം 2006 മുതൽ വീണ്ടും കച്ചേരികളിൽ സജീവമായി. സിനിമയിൽ അഭിനയിക്കുകയും സംഗീത കച്ചേരി നടത്തുകയും ചെയ്യുന്ന ഏക അഭിനേത്രിയാണ് ഞാൻ. മുമ്പ് സ്ത്രീവിദ്യ ഉണ്ടായിരുന്നു, ശ്രീലതാ നമ്പൂതിരി പറയുന്നു.